മഹാപ്രളയം തകർത്ത് കേരളത്തെ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് ലോകബാങ്കിൻ്റെ സഹായം ലഭിച്ചിരിക്കുകയാണ് പുനർനിർമ്മാണ സഹായത്തിന്റെ ആദ്യ ആദ്യഘടുവായി ലോകബാങ്ക് ഇരുപത്തിയഞ്ച് കോടി ഡോളർ അതായത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വികസന വായ്പ നൽകാൻ ധാരണയായിരിക്കുകയാണ് വായ്പ അനുവദിക്കുന്ന രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിച്ചാണ് ലോകബാങ്ക് വായ്പകൾ നൽകുന്നത് പുനർനിർമ്മാണത്തിന് സഹായം വേണ്ട നാലു മേഖലകൾ കേരള സർക്കാരാണ് നിർദ്ദേശിച്ചത് കേരളത്തിന് പ്രളയാനന്തര ലോക ബാങ്ക് പ്രതിനിധികൾ സംസ്ഥാനത്ത് നടത്തിയ പഠനം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മേഖലകൾ തീരുമാനിച്ച് തുക നിശ്ചയിച്ചത് എന്തായാലും നവകേരള നിർമ്മാണത്തിനായി പല വിധത്തിലുള്ള സഹായങ്ങൾ എത്തിത്തുടങ്ങിയത് ശുഭകരമായ വാർത്തയാണ് ജലവിതരണം ജലസേചനം അഴുക്കുചാൽ പദ്ധതികൾ കൃഷി എന്നീ മേഖലകൾക്കാണ് സഹായം നൽകുന്നത് ഈ മാസം ഇരുപത്തി ഏഴിന് വാഷിംഗ്ടണിൽ ചേരുന്ന ലോക ബാങ്ക് ബോർഡ് യോഗം അംഗീകാരം നൽകിയതിനു ശേഷം കേന്ദ്ര സർക്കാർ അനുമതി കൂടി കിട്ടേണ്ടതുണ്ട് രണ്ടു ഘട്ടമായാണ് തുക നൽകുക പതിനഞ്ച് ദശാംശം ഒൻപത് ആറ് കോടി ഡോളർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷനിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനം വാർഷിക പലിശ നിരക്കിൽ ആദ്യം ലഭിക്കും ഇരുപത്തഞ്ച് വർഷമാണ് തിരിച്ചടവ് കാലാവധി രണ്ടാംഘട്ട സഹായമായി ഒൻപത് ദശാംശം പൂജ്യം നാല് കോടി ഡോളറിന്റെ പലിശ നിരക്ക് അടിസ്ഥാനപരമായ രാജ്യാന്തര നിരക്ക് അഥവാ ലൈബോ റേറ്റ് അനുസരിച്ചായിരിക്കും പത്തൊൻപതര വർഷമാണ് തിരിച്ചടവ് കാലാവധി ബജറ്റ് സഹായമായിട്ടായിരിക്കും തുക അനുവദിക്കുക വകമാറി ചെലവഴിക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും പദ്ധതി നടത്തിപ്പിൽ വേണ്ട സഹായങ്ങളും ഉപദേശങ്ങളും ലോകബാങ്ക് നൽകുകയും ചെയ്യും ലോകബാങ്കിന്റെ തന്നെ സഹായം കൂടാതെ കേരളത്തിലെ റോഡ് നിർമ്മാണത്തിനായി ജർമ്മൻ ഡെവലപ്മെന്റ് ബാങ്ക് നൽകുന്ന സഹായത്തിന്റെ ആദ്യഘടവും വൈകാതെ ലഭിക്കുമെന്നാണ് സൂചന ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ വായ്പയുടെ ആദ്യഘടവായി എഴുന്നൂറ്റി ഇരുപത് കോടിയാകും ലഭിക്കുക കേരളത്തിന് ആവശ്യമായ സഹായം സർക്കാരിന് നേടിയെടുക്കാൻ സാധിച്ചു സഹായങ്ങൾ ഒഴുകി തുടങ്ങിയ നിലയ്ക്ക് നമ്മുടെ സർക്കാർ അത് കൃത്യമായി വിനിയോഗിക്കുകയും കേരള പുനർനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം